ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ബാഹ്യപ്രകടനങ്ങളല്ല. ഞാൻ ഭക്തനാണ്, ഞാൻ നന്നായി ഉപവസിക്കുന്ന വ്യക്തിയ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയ, പ്രൈസ് ആൻഡ് വർഷിപ്പിൽ ഞാൻ നന്നായി ഇടപെടുന്നയാള് എന്നൊക്കെയുള്ളത് തെളിയിക്കാൻ നമ്മുടെ ബാഹ്യമണ്ഡലത്തിൻ്റെ യാതൊരു പ്രകടനങ്ങളും ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം ദൈവം ആഗ്രഹിക്കുന്നത് അന്തരംഗത്തിലെ സത്യമാണ്. യിരമ്യാവ് 4:14 പറയുന്നു, നിന്റെ അന്തരംഗത്തിലെ ദുഷ്ടത കഴുകിക്കളക, എന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്ന്. അന്തരംഗത്തിൽ പല തിന്മകളും അനാത്മീകതകളും അധാർമികതകളും അസാന്മാർഗികതകളും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ആത്മീയതയുടെ കോട്ടണിഞ്ഞ് നടക്കുന്ന നിരവധി ആളുകളുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് അന്തരംഗത്തിലെ സത്യമാണ്. ചെയ്തുപോയ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറയാതെ ആരും അറിഞ്ഞില്ല എന്ന വിചാരത്തോടെ രാജ്യം ഭരിക്കുന്ന ദാവീദിൻ്റെ നേരെ നാഥാൻ്റെ വിരൽ ചൂണ്ടുമ്പോഴാണ് തനിക്ക് ബോധ്യമാകുന്നത് താൻ ദൈവം മുൻപാകെ നിർമ്മലനല്ല. വീണുകിടന്ന് കരയുമ്പോൾ ഹൃത്തടത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകളും വാചകങ്ങളുമാണ് 51 സങ്കീർത്തനമായി രൂപപരിണാമം ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശോധന ചെയ്യും. നിർമ്മല ഹൃദയം.